ഹായ്, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. IBS ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് IBS. ആ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണിത്. നമുക്ക് നോക്കാം എന്താണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. IBS എന്ന വേർഡിൽ പറഞ്ഞ പോലെ തന്നെ ഇറിറ്റബിൾ ബവലാണ്. അതായത് നമ്മുടെ ബവലിനെ എന്തോ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മുടെ ബവലിൽ വരുന്ന ആ ഒരു മാറ്റങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലൂസ് മോഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില ആളുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മലബന്ധമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോംസ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ്. ഒരുപാട് അസുഖങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് സിംറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഒരുപാട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകളിൽ ഒരു സിംഗിൾ സിംപ്റ്റം, അതായത് ഇപ്പോൾ ചില ആളുകൾ ലൂസ് മോഷൻ മാത്രമായിരിക്കും, എന്നാൽ ചില ആളുകളിൽ ലൂസ് മോഷനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ടെൻഷനുള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് IBS വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് IBS പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുമായിരിക്കും. അതായത് ഇത് പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആണ്, ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടും ഒക്കെ ആയിട്ട് പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ, ഇത് പരസ്പരം എന്താണ്, റിലേറ്റഡ് ആണ്. ഈ രണ്ട് സംഭവം പരസ്പരം റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും സ്കിന്നും റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടും സ്കിന്നും പരസ്പരം റിലേറ്റഡ് ആണ്. ഇത് മൂന്നും പരസ്പരം റിലേറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഗട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ആ ഒരു റിഫ്ലക്ഷൻ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നം വരും. നിങ്ങൾക്ക് ബ്രെയിൻ, നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ പോലെയുള്ള എൻ്റെ അസുഖമുള്ള ആളുകളാണ്, അവരിതിനെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിക്കും, അയ്യോ എനിക്ക് സ്കിൻ ഡിസീസ് വന്നല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അസുഖം മാറാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു അസുഖത്തിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതിന് പകരം അത് നമുക്ക് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗട്ട് പ്രശ്നക്കാരനാവും, അതിൻ്റെ ഭാഗമായിട്ട് ഈ IBS പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതായത് ഇത് മൂന്നും ഉള്ള ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാലാണ് ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് ശരിയല്ലെങ്കിൽ ആ ഗട്ടിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഗട്ടിൽ വരും, അല്ലെങ്കിൽ ഈ ഗട്ടിൽ ചീത്ത ബാക്ടീരിയസ് ഒരുപാടായിട്ട് കൂടുന്ന സമയത്തൊക്കെ ആ ഒരു റിഫ്ലക്ഷൻ നേരെ കയറി വരുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടാണ്. ഒട്ടുമിക്ക ആളുകളിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക, അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവർക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് കൂടുതലായിരിക്കും. അവരുടെ ഗട്ടും ആ ഒരു ബ്രെയിനും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗട്ട് ശരിയല്ല, നിങ്ങൾക്ക് ഡൈജഷൻ ഒന്നും ശരിയല്ല, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് കോൺസ്റ്റിപേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളിൽ സ്കിൻ കംപ്ലയിൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഒരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷനിൽ ഈ മുഖത്തൊക്കെ പിമ്പിൾസൊക്കെ ഒരുപാടായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അവർക്ക് ഒട്ടുമിക്ക സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത്, അവരുടെ വയറ്റിൽ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം, അതായത് ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരിക. ഇങ്ങനെയുള്ള ആളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോക്കുക, അവർക്ക് മുഖക്കുരു ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗട്ട് ശരിയല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കംപ്ലയിൻസ് നമുക്ക് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുഖക്കുരു വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, അയ്യോ എനിക്ക് പിമ്പിൾസ് വന്നല്ലോ. ആ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു പിമ്പിൾസിൻ്റെ അഗ്രവേഷം കൂടാം, അതായത് അത് ചിലപ്പം കൂടുതലായിട്ട് കണ്ടുവരാം, അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഓവറായിട്ട് ടെൻഷൻ അടിക്കാതെ നമ്മുടെ ഗട്ടിനൊക്കെ ഓക്കെ ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ IBS വരുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ടെൻഷനാണ്. നമുക്ക് അമിതമായിട്ട് എന്തിനെങ്കിലും കുറിച്ചൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ അഡ്രിനാലിൻ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താവും, നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോരോ ഇൻഫ്ലമേഷൻ പോലെയൊക്കെ വരും. ഇങ്ങനെയുള്ള സമയത്ത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ കുടലിലാണ്. ഇങ്ങനെ കുടൽ ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് നമ്മൾ IBS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവും, വയറ് ചിലപ്പോൾ നല്ല രീതിയിൽ തള്ളിക്കിടക്കും, അതുപോലെ തന്നെ ഭയങ്കര അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട്, എന്ന് വെച്ചാൽ വയറിന് വേദന, വയറിന് അസ്വസ്ഥത, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുമ്പോഴേക്കും ഗ്യാസ് വരിക,
അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര തടിക്കാനുള്ള മെഡിസിൻ എടുത്തിട്ടും നിങ്ങൾക്ക് തടി വെക്കുന്നില്ല, നിങ്ങൾ എന്ത് കഴിച്ചാലും അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം, ഒരു ദിവസം നിങ്ങൾക്കൊരു മൂന്നും നാലും തവണ ടോയ്ലറ്റ് പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു തവണ പോയാലും സംതൃപ്തി കിട്ടുന്നില്ല, വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്നു. ഇതൊക്കെ IBS ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾക്ക് ലൂസ് മോഷനായിട്ടാണ് പോകുന്നുണ്ടാകുക, ചില ആളുകൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത് നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ സിംറ്റംസ് ഒക്കെയാണ് IBS പേഷ്യൻസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇങ്ങനെ നിങ്ങൾ IBS പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് അനീമിയ വരാം, നമുക്ക് രക്തക്കുറവുണ്ടാവാം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ന്യൂട്രീഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് രക്തക്കുറവ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ഷീണം ഉണ്ടായേക്കാം. ക്ഷീണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റേജ് വരെ എത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അധിക ദിവസങ്ങളിലും ഈ IBS വരുന്ന ആളുകളിൽ അമിതമായിട്ടുള്ള ക്ഷീണം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മലത്തിൽ ബ്ലഡ് മിക്സായിട്ട് കണ്ടുവരുന്നുണ്ട്. മലത്തിൽ ബ്ലഡ് പല കണ്ടീഷനിലും കാണാം, പൈൽസിൽ കാണാം, അല്ലെങ്കിൽ കുടലിൽ വരുന്ന മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ രക്തം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എടുത്തിട്ട് ഇതിന് മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഇതിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ IBS പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗട്ട് ഇറിറ്റൻസ് ആയിട്ടുള്ള ഒരു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ്. ഗട്ട് ഇറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറ്റിന് കുടലിനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒക്കേഷണലി നമ്മളൊരു പിസ്സ കഴിക്കുക, ഒക്കേഷണലി ഒരു ബർഗർ കഴിക്കുക, അല്ലെങ്കിൽ ഒരു അൽഫാം കഴിക്കാം, അതൊന്നും നമ്മുടെ ഗട്ടിന് വലിയൊരു ഇറിറ്റേഷൻസ് ഉണ്ടാക്കില്ല. പക്ഷേ നിങ്ങൾ ദിവസവും കഴിക്കുകയാണ്, നിങ്ങൾ ദിവസവും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ടിന് ചെറിയ ചെറിയ ഗട്ടിൻ്റെ മ്യൂക്കോസ് മെംബ്രെയിൻ ഒക്കെ ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവിടെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ടാവാം. ഇത് IBS പോലുള്ള പ്രശ്നങ്ങളോട്ട് നീട്ടാം. അതുപോലെ തന്നെ നിങ്ങൾ എന്നും ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുക, എന്നും ഈ ഷുഗറുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. നമ്മൾ ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിലൊക്കെ ചെറിയ ചെറിയൊരു വൈറ്റ് കാണാം. അതേ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ വയറ്റിനുള്ളിലും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം മാക്സിമം കുറച്ചെടുക്കണം എന്ന് വേണ്ടിയിട്ട് പറയുന്നത്. പിന്നുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ഏതെങ്കിലും മരുന്നിൻ്റെ ഡ്രഗ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള IBS പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ വരുന്നത് എന്തെങ്കിലും ഒരു മിനറലിൻ്റെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, B12 ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസിയും IBS കാരണമാവാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, മദ്യപാനം ഉണ്ടെങ്കിൽ, പുകവലി ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളിൽ IBS പ്രശ്നങ്ങൾ വരാം. പിന്നെ ഈ ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. ഇത് അയഡിൻ വല്ലാതെ അബ്സോർബ് ചെയ്യും. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഈ IBS ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പം ആദ്യം തന്നെ IBS നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ടെൻഷൻ അടിച്ച് ടെൻഷൻ, ചിലപ്പോൾ വർക്ക് പ്ലേസിലായിരിക്കാം ടെൻഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെയാണ് ടെൻഷൻ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള IBS വന്നിട്ട് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ആളുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ടെൻഷൻ എന്ത് ചെയ്യണം, കുറച്ചെടുക്കുക വേണം. അപ്പോൾ ടെൻഷൻ ചില ആളുകൾക്ക് എത്ര തെറാപ്പി കൊടുത്താലും ഒന്നും ചിലപ്പം കുറയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കുന്ന, ബോഡിയൊക്കെ കുറച്ചും കൂടി ഒന്ന് ബോഡി ഒന്ന് വൈറ്റലൈസ് ഒക്കെ ചെയ്യുന്ന മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി കഴിക്കേണ്ടിയൊക്കെ വരും. അതിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ അശ്വഗന്ധ ടാബ്ലറ്റ്സും ലേഹ്യവും അങ്ങനെ ഒരുപാട് ടാബ്ലറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ കൂളാക്കുന്ന ഒരുപാട് മെഡിസിൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ IBS ഉള്ള ആളുകൾക്ക് ഉറക്കക്കുറവ് വരെ ഉണ്ടാവാറുണ്ട്. കാരണം ചിലപ്പോൾ രാത്രി അവർ ഉറക്കത്തിൽ വരെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകുന്നൊരു ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു അലാമിങ് സൈൻ ആണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷനൊക്കെ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ വയറിന് വേണ്ടാത്ത ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, മസാല പോലുള്ള ഐറ്റംസ്, മസാല ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഷവായി ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ അതിൽ മസാല തന്നെയാണ്. ആ ഒരു ചിക്കൻ്റെ ഗുണം നമുക്കറിയാം, വൈറ്റ് മീറ്റ് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ അതിൽ കൂടുതലായിട്ട് മസാല ആഡ് ചെയ്യുമ്പോൾ ആ ചിക്കൻ്റെ ഗുണം തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൊക്കക്കോള ജ്യൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നന്നായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ എത്തുക, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും മിതമായ അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. എക്സസൈസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ലെവലിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു IBS പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളൊരു 1 മന്ത് നല്ലൊരു ഡയറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ചിലപ്പം ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് വേണ്ട സ്റ്റേജുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുക. അല്ലാത്ത പക്ഷം ആളുകളാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഡയറ്റിലൊക്കെ ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കണം. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ഒരു മെയിൻ റീസൺ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ചില ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തും ഈ IBS പോലുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫൈബർ കുറച്ചൊന്ന് കുറച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ അത് വളരെ ചെറിയൊരു എമൗണ്ടിൽ എടുക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്തുള്ള ആ ഒരു നീർക്കെട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പം IBS എന്ന് പറയുന്ന സമയത്ത് നോർമലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭക്ഷണവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. പാരമ്പര്യമായിട്ട് വരുന്ന IBS ആണെങ്കിൽ നമുക്ക് മരുന്നെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ വീട്ടിൽ അച്ഛനും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, മകനും ഒക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഒരു ഫാമിലി ആയിരിക്കാൻ വരും. അപ്പോൾ അവരെ ഒന്നും കൂടി നമ്മളൊരു സൈക്കോ തെറാപ്പി ഒക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ആളുകളെ ഒരു നല്ലൊരു ഇതിലോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.